വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡുകളാണ് ഈ ആഴ്ചയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ കപ്പിളിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇരുവരുടെയും ബർത്ത്ഡേ ജാനുവരിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുഞ്ഞുങ്ങളിലും വലിയ അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Father, we release family blessings and spiritual blessings. Magande vidyabhyasathinai pratheechu prarthikkunnu. Engineering ettu nannayi concentrationodude padikkuvan karthavu sahayikkaname. Magalkkayi prarthikkunnu 8th standardil ettu nannayi perform cheyan sahayikkaname ennu njangal prarthikkunnu. Rendu bhagathumulla parentsinai njangal prarthikkunnu. Ee kudumbam ettavum anugrahikkappadatte. അതുമാത്രമല്ല, മറ്റൊരാൾ കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഏലിയാമ്മയ്ക്കും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏലിയാം ആന്റിക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സഹോദരിയെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആത്മീകമായ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ. അവരുടെ മകൻ വർഗീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തക്കതായ ഒരു തുണയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, അടുത്ത മകൻ എബ്രഹാമിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ. കർത്താവേ, അവരുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ മകളുടെ കർത്താവേ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much for sponsoring today's episode. നിങ്ങൾക്കും ഈ ബ്ലെസ്സിംഗ് ടുഡേ എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. നിങ്ങൾക്കും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളോ ബ്ലെസ്സിംഗ് ടുഡേയോ ലൈവ് ടെലികാസ്റ്റോ ഒക്കെ സ്പോൺസർ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 499th എപ്പിസോഡാണ്. ഞാൻ ഓർക്കുകയാണ്, ദൈവം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2010 January 17 ബ്ലെസ്സിംഗ് ടുഡേ എന്ന പേരിൽ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം തന്ന വിശ്വാസവും ഒരു വചനവുമാണ് നമ്മുടെ ക്യാപിറ്റലായി ഉണ്ടായിരുന്നത്. നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. ദൈവം ഒരു വചനം അന്ന് ഉള്ളിൽ തന്നത് Revelation 3:8, വെളിപ്പാട് പുസ്തകം, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 3:8 നമുക്കതൊന്ന് ഈ സമയത്തൊന്ന് വായിച്ചു നോക്കാം. 3:8 ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ആർക്കും അടച്ചുകൂടാത്ത ഒരു തുറന്ന വാതിൽ ഇതാ ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ആ സമയത്ത് ഈ വചനം ദൈവം ഉള്ളിൽ സംസാരിക്കുമ്പോൾ an open door, ഒരു തുറന്ന വാതിൽ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ആ ഒരു ഒരു പ്രോമിസ്, അതാണ് ഉള്ളിലേക്ക് ലഭിച്ചത്. അതിന്മേൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ബ്ലെസ്സിംഗ് ടുഡേ എന്ന രീതിയിലുള്ള പ്രോഗ്രാം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോയി. ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ വളരെ ലളിതമായ വചന സന്ദേശങ്ങൾ, ക്ഷമയ്ക്ക് ഓർമ്മയുണ്ടോ, ദൈവസ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചായിരുന്നു ആദ്യത്തെ എനിക്ക് തുടങ്ങിയത് തന്നെ. വളരെ ചെറിയ രീതിയിൽ ഒരു വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടാണ് ആ ഒരു എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതന്നെ. But the scenery was very beautiful. Yes. ചില വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടോപ്പിക്കൽ സെഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ
ടോപ്പിക്കലായിട്ടുള്ള ചില എപ്പിസോഡുകൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. പ്രധാനമായിട്ടും മദ്യപാനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യപാനികളോടുള്ള സുവിശേഷമായിട്ടുള്ള എപ്പിസോഡുകൾ, 7 isms, ഒത്തിരി പേരെ ചലിപ്പിച്ച എപ്പിസോഡായിരുന്നു അത്. അതുപോലെ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ളത്, അത് അതുമാത്രമല്ല ജീവിതത്തിന്റെ നാനാ തുറയിൽപ്പെട്ട ആളുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡുകൾ കൊണ്ടുവരാൻ സാധിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം സ്പെഷ്യൽ, യെസ്, അന്ന് ബ്രദർ ഡാമിൻ മാത്രമല്ല ആ ഒരു രംഗത്ത് കുറച്ചുകൂടെ പരിചയ സമ്പന്നരായിട്ടുള്ള അധ്യാപകരെ കൂടെ അണിനിരത്തിക്കൊണ്ടുള്ള ആ ഒരു എപ്പിസോഡ്. അതുമാത്രമല്ല ക്രിസ്മസ് വീക്കിൽ സ്പെഷ്യലായിട്ട് നടത്തിയിട്ടുള്ള എപ്പിസോഡുകൾ, ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് കഴിഞ്ഞ 2 വർഷത്തിലും നവംബർ 14 അവർക്ക് മാത്രമായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രെയർ സെഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡ്, അങ്ങനെ പല, എനിക്ക് എത്രത്തോളമൊക്കെ പറയാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. 100 കണക്കിന് സബ്ജക്റ്റുകൾ നമ്മൾ ഇതിനകം കൈകാര്യം ചെയ്തു. എൻ്റെ ഉള്ളിൽ വന്നൊരു ആഗ്രഹം ഇതാണ്, ഒരു വർഷത്തിൻ്റെ ആ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ദിവസങ്ങളുടെ പ്രത്യേകത, എക്സാം സീസൺ വരികയാണെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, ന്യൂ ഇയർ വരുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ അതിനെ എംബ്രേസ് ചെയ്യാൻ, അതുപോലെ ഓരോ വർഷത്തിലെ ആ സാഹചര്യം അനുസരിച്ച് ആ ഇയറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഡേയുടെ പ്രത്യേകത അനുസരിച്ച് ജനത്തെ ജീവിക്കുവാൻ എൻകറേജ് ചെയ്യണം. അതാണ് എൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തതിന് സൂര്യ ടിവിയോട് വളരെ വളരെ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ദ ചാനൽ വാസ് റിയലി കൈൻഡ് ടു അസ് ആൻഡ് വെരി കോഓപ്പറേറ്റീവ്. താങ്ക് യു സോ മച്ച്. ഈ 499 എപ്പിസോഡിൽ നാളെ 500th ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്, അതും ക്രിസ്മസ് ഡേയിൽ. അതൊരു കോയിൻസിഡൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഇറ്റ്സ് എ ഡിവൈൻ അപ്പോയിൻമെന്റ്. എൻ്റെ തലേദിവസം വരാമായിരുന്നു, അതിന് ശേഷം വരാമായിരുന്നു, പക്ഷെ ക്രിസ്മസ് ഡേയിൽ തന്നെ നമ്മുടെ 500th എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഇറ്റ്സ് ആൻ അമേസിംഗ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് 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 താങ്ക്സ് ഗിവിംഗ് ആൻഡ് സെലിബ്രേഷൻ സർവീസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ സാധിച്ചു കാണില്ല, നിങ്ങൾക്കൊരു പോംവഴിയുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ, blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ പഴയ എപ്പിസോഡുകളെല്ലാം ഉണ്ട്. വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുകയോ കേൾക്കുകയോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയും ഇത്, ഈ സന്ദേശങ്ങൾ, ഞങ്ങൾ മരിച്ചാലും ഈ സന്ദേശങ്ങൾ മരിക്കരുത്, കാരണം ഇത് യേശുവിൻ്റെ സന്ദേശമാണ്, ഞങ്ങളുടെ സന്ദേശമല്ല. കർത്താവ് പറഞ്ഞത് ആകാശവും ഭൂമിയും മാറിയാലും യേശുവിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരികയില്ല. അതുകൊണ്ട് ഇതെല്ലായ്പ്പോഴും പല തലമുറകളിൽ നിൽക്കണം. അതിനുവേണ്ടിയാണ് പുസ്തകങ്ങൾ ഇറക്കുന്നതും അതുപോലെ പലപ്പോഴും DVD-കളിലൂടെ MP3-യിലൂടെ ഒക്കെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ അന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുകളെ, അതായത് പ്രാർത്ഥന പോരാളികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവരുമായി ചേർന്ന് നടത്തിയ മനോഹരമായിട്ടുള്ള, എനിക്കൊന്ന് 5 ദിവസമോ മറ്റോ നടന്ന എപ്പിസോഡ് ആയിരുന്നു പ്രെയർ സീരീസ്. ആ പ്രെയർ സീരീസ് നടത്തിയതിന് ശേഷം പിന്നീട് അത് അതിൽ നിന്നുള്ള എൻകറേജ്മെൻ്റ് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം December 5 നമുക്ക് പുതിയൊരു പുസ്തകം റിലീസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇതിനകം ഒരുപക്ഷെ നിങ്ങൾക്ക് കോപ്പികൾ കിട്ടി കാണും. ആ പുസ്തകം ഇതാണ്, എൻ്റെ പ്രാർത്ഥനാ ഡയറി. ഉള്ളിലൊരു ആഗ്രഹം ഇതാണ്, എല്ലാവരും ശക്തമായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം. മൈ പ്രെയർ ഡയറി എന്ന് പറയുന്ന പുസ്തകം, അതിൻ്റെ സമർപ്പണ പ്രാർത്ഥന അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തത് December 5 ആയിരുന്നു. അന്ന് അത് പ്രകാശനം ചെയ്ത ക്ലിപ്സ് കൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള 2nd പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 2nd പുസ്തകത്തിൻ്റെ പേര് മൈ പ്രെയർ ഡയറി, എൻ്റെ പ്രാർത്ഥനാ ഡയറി. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലെ രീതിയിലുള്ള ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്ത് കാണില്ല. അതുപോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമ്മുടെ വിവിധ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള മോഡൽ പ്രേയേഴ്സ് ഉണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള സിമ്പിളായിട്ടുള്ള ഒരു പഠനമുണ്ട്. അത് കൂടാതെ നമുക്ക് നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥന വിഷയങ്ങളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയൊക്കെ
എഴുതാനുള്ള കുറേ പേജസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പുസ്തകമാണ് മൈ പ്രെയർ ഡയറി. അത് നാം ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതെവിടെയെല്ലാം ചെല്ലുന്നു, ഇതിപ്പോൾ മലയാളത്തിലാണ് നമ്മളിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അടുത്ത് തന്നെ ആഴ്ചകൾക്കകം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വരും. എനിക്കൊരു ആഗ്രഹമുണ്ട് പ്രധാനപ്പെട്ട ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം. അത് കൂടാതെ ഇത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വായിക്കുന്നവരും യൂസ് ചെയ്യുന്നവരും ഒരു വലിയ സ്പിരിറ്റ് ഓഫ് പ്രെയർ കൊണ്ട് നിറയണം. അതിനുവേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് ദ ബുക്ക്, എൻ്റെ പ്രാർത്ഥന ഡയറി. നല്ല കഥാപം, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ പ്രാർത്ഥന ഡയറിയെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാദർ അനോയിന്റ് എവ്രി ലെറ്റർ ഇൻ ദിസ് ബുക്ക് സോ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് പ്രെയർ മേ ഫ്ലോ ത്രൂ ദിസ് ബുക്ക് ഓഫ് ഫാദർ. ഇത് വായിക്കുന്നവർ, യൂസ് ചെയ്യുന്നവർ കർത്താവെ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രാർത്ഥന ഡയറിയെ അങ്ങയുടെ മഹത്വത്തിനായി ഈ സമയത്ത് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയിലെ ഒരു പ്രത്യേക സെഗ്മെൻ്റാണ് മിറക്കിൾസ് ടുഡേ. മിറക്കിൾസ് ടുഡേ ഉണ്ടാകാൻ കാരണം ഈ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന മീറ്റിങ്ങിലൂടെ ഒത്തിരി പേർക്ക് ലഭിക്കുന്ന യേശുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഹീലിങ്സ്, മിറക്കുലസ് ഹീൽ, നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത, മെഡിക്കൽ സയൻസിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത മിറക്കിൾസ്, മിറക്കുലസ് ഹീലിങ്സ്. അതുപോലെ ഡിവോഴ്സിൽ നിന്നും കുടുംബങ്ങൾ പുറത്തു വരുന്നു, അതുപോലെ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാകുന്നു, അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മേഖലകളിലാണ് മിറക്കിൾസ് ടുഡേയിലെ ടെസ്റ്റിമണീസ്. മിറക്കിൾസ് ടുഡേയിലൂടെ നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഇമോഷണൽ ടെസ്റ്റിമണീസ് അല്ല. എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഒരു ഇമോഷണൽ ഇതുണ്ടായി, അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു, അങ്ങനെയല്ല. പലർക്ക് ലഭിച്ച വിടുതലുകൾ മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങളായി ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് വിടുതൽ ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് അവർ ടെസ്റ്റിമണി പറയുന്നത്. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് പ്രൂവൻ. കൂടാതെ വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളായിരുന്നു, പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മിറക്കിൾസ് ടുഡേ. ഷിനു വഗീസ്, അതുപോലെ ഒരു ബാബു തുടങ്ങിയ ആളുകളുടെയൊക്കെ കാര്യങ്ങൾ, അവരുടെ ജീവിത കഥ അങ്ങനെ തന്നെ ഒരു എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ട് വന്നു ചേർന്ന ഒത്തിരി പേര്, എനിക്കൊന്ന് സ്പർശിച്ച ഒരു കാര്യമായിരുന്നു അത്, ഒത്തിരി പേരെ ടച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നത്. എനിക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, ഈ ഓരോ എപ്പിസോഡുകൾ കാണുന്നവരിലും ദൈവം വലുതാകട്ടെ ചെറുതാകട്ടെ എങ്ങനെയാണെങ്കിലും അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ഈ എപ്പിസോഡുകളിലൂടെ ഇത്തരം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മിറക്കിൾസ് ടുഡേയിലൂടെ ഇത്തരം അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാനും നിങ്ങളും അതിൽ ഇത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ യേശു കർത്താവ് എത്രയധികം സന്തോഷിക്കുന്നുണ്ട് എന്നത് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതെല്ലാം കാണുന്നവർ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ, അതുപോലെ നമ്മുടെ പല ജില്ലകളിലും കേരളത്തിന് പുറത്തൊക്കെയുള്ള ബ്ലെസ്സിംഗ് സെന്ററുകളിൽ വന്ന് അവർ അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ റിയാക്ഷൻ. ഒരാൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പേരിടാൻ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു, പക്ഷെ ഇന്ന് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് ആ പേരിട്ടത്, എന്നാൽ ഇന്ന് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ബ്ലെസ്സിംഗ് ടുഡേ ആയി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായതിന്റെ പിന്നിൽ ദൈവം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നാം സത്യത്തിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽസ് ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ഓരോ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും ആയിരക്കണക്കിന്, നൂറുകണക്കിന്
ആളുകൾ വന്നു ചേരുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ കർത്താവ് ചെയ്യുന്ന അനുഗ്രഹം ഇന്ന് എന്ന് പറയുന്ന കാര്യത്തിൽ കർത്താവ് ചെയ്യുന്നത് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ തന്നെ, അത് പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും അതുപോലെ കേരളത്തിന് വെളിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇതിനോടകം പലരും വന്ന് പങ്കെടുത്ത് എല്ലാവരോടുമുള്ള നന്ദിയെ ഈ 499-ാമത്തെ എപ്പിസോഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അറിയിക്കട്ടെ. അതുമാത്രമല്ല, നമ്മുടെ ഈ ബ്ലെസ്സിംഗ് ടുഡേ അടുത്തൊരു സെഗ്മെന്റ് ആണ് ബൈബിൾ ആൻഡ് യു. ബൈബിൾ ആൻഡ് യു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. രണ്ട് പെൺകുട്ടികളാണ് അത് ഇതുവരെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഈ ബൈബിൾ ആൻഡ് യുയിൽ ആ ഒരു സെഗ്മെന്റ് കൊണ്ട് ഒത്തിരി പേര് ബൈബിൾ തുറക്കാനും അത് എന്താണ് അതിന്റെ ഉത്തരം, ചിലപ്പോൾ സമ്മാനത്തിന് വേണ്ടിയാ, പക്ഷേ അവരറിഞ്ഞോ അറിയാതെയോ ദൈവവചനങ്ങളും അതിലെ ഇൻഫർമേഷൻസ് അവരുടെ ഉള്ളിൽ വരിക. ഇതിനകം നൂറുകണക്കിന് പേർക്ക് ബൈബിൾ ആനിയിലൂടെ ഗിഫ്റ്റുകൾ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് OM ബുക്സിനോട് ഞങ്ങൾ നന്ദി പറയുന്നു, കാരണം ഈ ഗിഫ്റ്റുകളെല്ലാം അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ മാനേജേഴ്സ്, ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. ബൈബിൾ ആനിയു ഇവിടെ ഒരു മെഗാ കോൺടെസ്റ്റ് നമ്മൾ നടത്തി. അതെ, കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ റൗണ്ട്. അതൊരു എക്സാം ആയിരുന്നു, റിട്ടൺ എക്സാം ആയിരുന്നു അത് നടന്നത്. അന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേർ അതിനകത്ത് പങ്കെടുത്തു. അതിൽ തന്നെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വന്ന് ചേർന്നവരെ അണിനിരത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ഫൈനൽ റൗണ്ട്. അഞ്ചു പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫൈനൽ റൗണ്ട്, ദാറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് കോൺടെസ്റ്റ്. ആൻഡ് അതിൻ്റെ ചില റൗണ്ടുകൾ ഇന്ന് മുതൽ നിങ്ങൾ കാണാൻ തുടങ്ങി. ഈ ആഴ്ചയിൽ അതിൻ്റെ ബൈബിൾ ആൻഡ് യു സെഗ്മെൻറ്റിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഫൈനൽ റൗണ്ടിൻ്റെ മത്സരമാണ്. ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയിലുള്ളവരോടും ഇതിൻ്റെ വ്യൂവേഴ്സിനോടും ലോകം എമ്പാടുമുള്ള ഞങ്ങളെ എൻകറേജ് ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, you can inform us the suggestions for improvement. ഇതുവരെ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും നന്ദി, അതുപോലെ ഇതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് പ്രവർത്തിച്ചവർക്ക് നന്ദി, പ്രാർത്ഥിച്ചവർക്ക് നന്ദി, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നവർക്ക് നന്ദി, ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്ത ചാനലുകൾക്ക് നന്ദി, എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം അദൃശ്യനായി പ്രവർത്തിച്ചതും എല്ലാം. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇതുവരെ ഞങ്ങളെ നടത്തിയതിന് നന്ദി പറയുന്നു. 499-ാമത്തെ എപ്പിസോഡ് വരെയാണ് അത്ഭുതകരമായി അതിൻ്റെ പിന്നിൽ സ്പോൺസേഴ്സ്, ടെക്നീഷ്യൻസ്, ക്യാമറ ക്രൂ, ചാനലുകൾ, എത്രയോ എത്രയോ ആയിരങ്ങൾ അതിൻ്റെ പിന്നിൽ അണിഞ്ഞൊരുങ്ങിയല്ലോ കർത്താവ്. എല്ലാറ്റിനും നന്ദി. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകിച്ച് അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഇന്നും സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ആസ്മ രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻഹേലർ ഒത്തിരി ഉപയോഗിക്കുന്നു, പലവിധ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആസ്മ രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അല്ല, കിഡ്നികൾക്ക് തകരാറുള്ളവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിന് തകരാറുള്ളവർ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ കർത്താവെ ഇപ്പോൾ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക, ബ്ലൈൻഡായി വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഉള്ളിൽ തന്നൊരു വാക്യമാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:6 വാക്യം എന്നാണ് എൻ്റെ ഓർമ്മ. ഫിലിപ്പിയ ലേഖനം 1:6 വചനം തന്നെയാണത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ വാക്യം പറയുന്നതനുസരിച്ച് ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് അബാൻഡൻഡ് പ്രോജക്ട്സ്. ദൈവം എന്തെങ്കിലും ആരംഭിച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കും. നമ്മളെപ്പോഴുള്ള സ്വഭാവമൊന്നുമില്ല, ചില സമയത്ത് നമ്മൾ പലതും തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിർത്തിക്കില്ല. പക്ഷേ ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ പറയുന്നത് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവനവൻ്റെ അവസാന നാളോളം അതിനെ തികയ്ക്കും. ഐ വാണ്ട് ടു എൻകറേജ് യു, നിങ്ങളുടെ ലൈഫിൽ തുടങ്ങി വെച്ചത്
ദാമ്പത്യ ജീവിതമാകാം, പഠനമാകാം, ജോലിയാകാം, ഒരു പ്രത്യേക പ്രോജക്റ്റാകാം, കർത്താവ് അവസാനം വരെ ദൈവത്തിൽ നിന്നാണ് അത് ആരംഭിച്ചതെങ്കിൽ ആൽഫയും ഒമേഗയുമായ കർത്താവ് തീർച്ചയായും അത് സാധിപ്പിക്കും. നാളത്തെ 500th എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഹാപ്പി ക്രിസ്മസ്. Welcome to Blessing Today, Bible and You Mega Contest. ഫൈനൽ റൗണ്ടിലെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇത് സി ജോൺ, തൃശൂർ ജില്ലയിൽ നിന്നും. ആലപ്പുഴയിൽ നിന്നും ജിഷ, വീണ്ടും തൃശൂർ ജില്ലയിൽ നിന്ന് റജീന, ഇത് മൂന്നാമതൊരാളും അദ്ദേഹവും തൃശൂർ ജില്ലയിൽ നിന്നാണ് ആന്റണി. എറണാകുളത്ത് നിന്നും പ്രിയ വർഗീസ്. ആദ്യത്തെ റൗണ്ട് ടോപ്പിക്കൽ റൗണ്ടാണ്, വിഷയാസ്പദ റൗണ്ട്. അതിൽ 5 സബ്ജക്റ്റുകളാണ് നമ്മൾ നൽകുന്നത്. 1, യേശുവിൻ്റെ ക്രൂശീകരണവും ഉയർപ്പും. 2, യേശുവിൻ്റെ ഉപമകൾ. 3, ഗിരിപ്രഭാഷണങ്ങൾ. 4, യേശുവും ശിഷ്യന്മാരും. 5, യേശുവിൻ്റെ അത്ഭുതങ്ങൾ. ഇതിൽ റജീന ഏത് സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്? ക്രൂശീകരണവും ഉയർപ്പും. 1. ചോദ്യം, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ആര് ആരോട് പറഞ്ഞു? പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട്. യെസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. 2. ചോദ്യം, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവെന്ന് ചോദിച്ച വ്യക്തി ആരാണ്? ക്ലെയോപാവ്. യെസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരമാണ്. 3. ചോദ്യം, ഇപ്പോൾ 50 മാർക്ക് നേടിക്കഴിഞ്ഞു. 3. ചോദ്യം, ഹെരോദാവ് ന്യായവിസ്താര സമയത്ത് യേശുവിനെ കണ്ട് സന്തോഷിക്കാനുള്ള 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? യേശുവിനെ വളരെ നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്നു, അവൻ എന്തെങ്കിലും അത്ഭുതം ചെയ്യുമോ എന്ന് കാണും. ഉത്തരം ഏകദേശം ശരിയാണ്, എന്നാൽ അത് പൂർണ്ണമായി ബൈബിളിലെ രീതിയിൽ പറയാതിരുന്നത് കൊണ്ട് 25 മാർക്കാണ് ആ ക്വസ്റ്റിന് നൽകുന്നത്. അതിന് ഉത്തരം ഇതാണ്: 1, അവനെ വളരെ നാളുകളായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. 2, യേശു വലിയ അടയാളവും ചെയ്യുമെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. 25 മാർക്കാണ് ആ ക്വസ്റ്റിന് നൽകുന്നത്. അടുത്ത ടോപ്പിക് ജിഷയോടാണ്. ഏത് സബ്ജക്റ്റാണ് ചൂസ് ചെയ്യുന്നത്? ഗിരിപ്രഭാഷണം. 1. ചോദ്യം, മത്തായി 5:1-12 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാഗ്യവാന്മാർ എന്ന പ്രയോഗത്തിലൂടെ യേശു പറയുന്ന എത്ര പ്രസ്താവനകളുണ്ട്? 9. യെസ്, ശരി ഉത്തരമാണ്. 2. ചോദ്യം, വെളിപ്പെടുവാനല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല എന്ന തത്വം വെളിവാക്കുവാനായി യേശു ഏത് ഉദാഹരണമാണ് ആ വചനത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു. സമയം കഴിഞ്ഞുപോയി, ശരിയായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ശരിയായ ഉത്തരം ഇതാണ്: വിളക്ക് വയ്ക്കേണ്ടത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ അല്ല, തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടത്. മർക്കോസ് 4:21-22 വചനങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3. ചോദ്യം, ഏതെല്ലാം കാര്യങ്ങളെ ചൊല്ലി ആണയിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സ്വർഗത്തെ ചൊല്ലി ആണയിടരുത്, ഭൂമിയെ ചൊല്ലി ആണയിടരുത്, നിന്റെ തലയെ ചൊല്ലി ആണയിടരുത്. കംപ്ലീറ്റ് ആയിട്ടില്ല. സ്വർഗത്തെ ചൊല്ലി, ഭൂമിയെ ചൊല്ലി. സമയം തീർന്നു പോയി. 4 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിൽ 3 മാത്രമേ പറഞ്ഞുള്ളൂ. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്: സ്വർഗം, ഭൂമി, യെരുശലേം. യെരുശലേം മിസ് ചെയ്തു പോയതുകൊണ്ട് പകുതി മാർക്ക് തരുന്നു, 25 മാർക്ക്. അടുത്ത ചോദ്യങ്ങൾ ബ്രദർ ജോണിനോടാണ്. ഇപ്പോൾ 2 ടോപ്പിക്കുകൾ കഴിഞ്ഞു. 1, യേശുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും. അടുത്തത് ഗിരിപ്രഭാഷണമായിരുന്നു. എന്നാൽ 3 സബ്ജക്റ്റുകൾ ഇനി അവശേഷിക്കുന്നുണ്ട്. ഇതിലേതാണ് അങ്കിൾ തിരഞ്ഞെടുക്കുന്നത്? 1. ചോദ്യം, ഏത് ചോദ്യത്തിന്റെ ഉത്തരമായാണ് യേശു നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞത്? യെസ്, ശരി ഉത്തരമാണ്. 2. ചോദ്യം, മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള എത്ര ഉപമകളാണ് യേശു പറഞ്ഞിട്ടുള്ളത്? അല്ല, 7 ഉപമകളാണ് മത്തായി സുവിശേഷ 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ളത്. 3. ചോദ്യം, ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിൽ
ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥൻ തോട്ടക്കാരനോട് പരാതി പറയുന്നുണ്ട്. എത്ര വർഷമാണ് അദ്ദേഹം ആ വൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചത്? യെസ്, ശരി ഉത്തരമാണ്, 3 വർഷം. ഇനി 2 ടോപ്പിക്കുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിലേതാണ് ആന്റണി സെലക്ട് ചെയ്യുന്നത്? യേശുവും ശിഷ്യന്മാരും. യേശുവും ശിഷ്യന്മാരും. അതിൽ നിന്നുള്ള 1-ാമത്തെ ചോദ്യം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മാത്രം മതി എന്ന് പറഞ്ഞതാരാണ്? ഫിലിപ്പോസ്. യെസ്, ശരിയായ ഉത്തരമാണ്. 2-ാമത്തെ ചോദ്യം, പരീശന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചത് എന്തായിരുന്നു? അപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം ശരിയാണ്, ക്ലിയർ ആയിട്ടില്ല. അതായത് ഈ തങ്ങൾ അപ്പത്തിനുള്ള എടുത്തിട്ടില്ലാകയാൽ. പകുതി ശരിയായി, പക്ഷെ പകുതി തെറ്റാണ്. അവർ അപ്പം എടുക്കുവാൻ മറന്നുപോയത് കൊണ്ടാണ് ഇത് പറയുന്നത് ചിന്തിച്ചു. അപ്പത്തിന്റെ കാര്യം എന്നാണ് പറഞ്ഞത്. പകുതി മാർക്ക് നൽകുന്നു, 15 മാർക്ക്. 3-ാമത്തെ ചോദ്യം, പത്രോസിന്റെ മരണത്തെ കുറിച്ച് യേശു നൽകിയ സൂചനകൾ എന്തൊക്കെയായിരുന്നു? യൗവനത്തിൽ നീ സ്വന്തമായി അരകേട്ടി യാത്രയാവുന്നു, എന്നാൽ വാർദ്ധക്യത്തിൽ നീ കൈനീട്ടുകയും മറ്റൊരാൾ നിന്റെ അരകെട്ടുകയും ചെയ്ത് നിന്റെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകുന്നു. ശരി ഉത്തരമാണ്. ഇനി അവസാനത്തെ ടോപ്പിക്കാണ്, അത് യേശുവിന്റെ അത്ഭുതങ്ങളാണ്. 1-ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഏജ് ഓഫ് ജൈറസ് ഡോട്ടർ when Jesus raised her from the dead? 12 years. Yes, that's the right answer. 2-ാമത്തെ ചോദ്യം, to whom did Jesus say, son, your sins are forgiven? The paralytic. Yes, ശരിയായ ഉത്തരമാണ്. 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. 3-ാമത്തെ ചോദ്യം, Jesus healed 2 men and gave them a strict instruction which they disobeyed. What was the instruction? Do not go into the city or tell anyone. Yes, that's the right answer. ningal idu aarodum parayirudennaana yeshu valare karshanamayi nalgiyathu ennal avar ellarodum poi paranju krithyamayi 3 uttarangal nalgi kaniyu ippol topical round kaniyu ellavarkum indinte mark ariyan aagamsham undayirikkum adinte markal njan vaayikkam Rajinaykku 75 mark aanu labhichirikkunnathu sister Jishaykku 45 mark ബ്രദർ ജോണിന് 70 മാർക്ക് ആന്റണിക്ക് 85 മാർക്ക് പ്രിയയ്ക്ക് 100 മാർക്കും ലഭിച്ചിട്ടുണ്ട്